നമസ്കാരം. ഡ്രൈവിംഗിനിടയിൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശരിക്കും കരുതിയിരുന്നോ? ഗണേഷ് കുമാർ നിങ്ങൾക്ക് പണിയുമായി വരുന്നുണ്ട്. ഇനി പരിശോധനകളുടെ കാലമാണ് വരാൻ പോകുന്നതെന്നാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പിൽ പറയുന്നത്. അടുത്തിടെ KSRTCയിൽ നടപ്പാക്കിയതുപോലെ സ്വകാര്യ ബസ് ജീവനക്കാരും ജോലി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി പരിശോധന നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സ്വകാര്യ ബസ് സ്റ്റാൻഡ് സ്കൂളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിനാണ് പരിശോധനയുടെ ചുമതല. ഡ്രൈവർമാർ മദ്യപിച്ചുവെന്ന് കണ്ടാൽ അന്നത്തെ ട്രിപ്പ് റദ്ദാക്കാനാണ് തീരുമാനം. KSRTCയുടെ എല്ലാ ഡിപ്പോകളിലും ബ്രത്ത് അനലൈസർ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനായി 20 എണ്ണം വാങ്ങിക്കഴിഞ്ഞു. 50 എണ്ണം കൂടി ഈ മാസം തന്നെ വാങ്ങുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. മദ്യപിച്ചെന്ന് ഡ്യൂട്ടിക്ക് മുൻപുള്ള പരിശോധനയിൽ കണ്ടെത്തിയാൽ, 1 മാസം സർവീസിനിടയിലുള്ള പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ 3 മാസം സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലാവുന്നതെങ്കിൽ ജോലിയിൽ നിന്നും നീക്കും എന്നും പറയുന്നുണ്ട്. ഇതിനിടെ ഡ്യൂട്ടിക്കിടയിൽ മദ്യപാനികളെ പിടികൂടാൻ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചു തുടങ്ങിയതോടെ KSRTC ജീവനക്കാർക്ക് പണി കിട്ടി തുടങ്ങി. ഇതിന് പിന്നാലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർക്ക് പണി വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. മദ്യപിച്ചെത്തിയതിന് ഡ്യൂട്ടിക്കിടയിൽ മദ്യം സൂക്ഷിച്ചതിനും 100 KSRTC ജീവനക്കാർക്കെതിരെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ തീരുമാനം കർശനമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമ്മുടെ ഗതാഗത മന്ത്രി. 2024 April 1 മുതൽ 15 വരെ KSRTCയിൽ വിജിലൻസ് ദി സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ നടപടിയുണ്ടായി. വനിതകൾ ഒഴികെയുള്ള ജീവനക്കാരെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തി മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ എന്നത് നിലവിലെ ഉത്തരവിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധന നടത്തിയതും. KSRTCയുടെ 60 യൂണിറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 1 സ്റ്റേഷൻ മാസ്റ്റർ, 2 വെഹിക്കിൾ സൂപ്പർവൈസർ, 1 സെക്യൂരിറ്റി സർജൻ, 9 സ്ഥിരം മെക്കാനിക്, 1 ബദൽ മെക്കാനിക്, 22 സ്ഥിരം കണ്ടക്ടർമാർ, 9 ബദൽ കണ്ടക്ടർ, 1 KSRTC സ്വിഫ്റ്റ് കണ്ടക്ടർ, 39 സ്ഥിരം ഡ്രൈവർമാർ, 10 ബദൽ ഡ്രൈവർമാർ, 5 സ്വിഫ്റ്റ് ഡ്രൈവർ കം കണ്ടക്ടർ എന്നിവരാണ് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയതായി കണ്ടെത്തിയത്. KSRTCയിലെ 74 സ്ഥിര ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുകയും സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും KSRTCയിലെ ബദൽ ജീവനക്കാരും അടങ്ങുന്ന 26 പേരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയുമാണ്. തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതിനാണ് പ്രത്യേക പരിശോധന ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഒരു ചെറിയ വിഭാഗം ജീവനക്കാർ ഇപ്പോഴും ഇത്തരം മുന്നറിയിപ്പുകളെ അവഗണിച്ച് നിരുത്തരവാദപരമായി ഇപ്പോൾ അനുവർത്തിച്ചു കൊണ്ടുവരികയാണെന്ന് കാണപ്പെടുന്നുണ്ട്. അത് ഒരു തരത്തിലും അനുവദിക്കുന്നില്ല എന്നും KSRTC മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായാണ് KSRTCയിൽ കൂട്ട നടപടി നടക്കുന്നത്. എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് ഞെട്ടുകയാണ്. മദ്യപിച്ച് ജോലിക്കെത്തിയ 100 പേരെയൊക്കെ KSRTC പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ അത് വലിയ തിരിച്ചടി തന്നെയാണ്. ഗതാഗത വകുപ്പ് മന്ത്രി നടപടിയെടുത്തത് നന്നായി എന്ന് പറയുന്നു. അതായത് ഗണേഷ് കുമാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആളുകളുടെ ഇടയിലെത്തി ഇക്കാര്യത്തെ കുറിച്ച് നടപ്പിലാക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. ഇതിനിടയിൽ തന്നെ 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു എന്നത് എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. കൂടുതലും ഈ പട്ടികയിലുള്ളത് ഡ്രൈവർമാരാണെന്നാണ് മറ്റു ഞെട്ടിക്കുന്ന വാർത്തകൾ. കാരണം ഇവർ ഓടിക്കുന്ന ബസ്സിലിരുന്നാണ് 100 കണക്കിനുള്ള ആളുകൾ ദിവസേന കയറി പോകുന്നത്. അതുകൊണ്ട് എന്ത് സുരക്ഷിതമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന് കൂടി ഗതാഗത വകുപ്പ് ചൂണ്ടിക്കാട്ടേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്ന പരാതികളൊക്കെ തന്നെയും അദ്ദേഹം നേരിട്ടെത്തി കാണുന്നുണ്ട് എന്നും ഇതിൽ അർത്ഥം വരുന്നുണ്ട്. KSRTC വിജിലൻസ് സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാമിലൂടെയാണ് ഈ 60 യൂണിറ്റുകളിൽ പരിശോധനകളെല്ലാം നടത്തിയത്. ഇതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇതിൽ ഡ്രൈവർമാർ കൂടുതലുണ്ട് എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന വസ്തുതയാണെന്ന് പറയുന്നു വീണ്ടും ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഇതിൽ ഉടൻ നടപടിയെടുക്കണമെന്നും ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ഇനിയും കൊണ്ടുവരണമെന്നും ആളുകൾ പറയുന്നുണ്ട്.